വാർത്തകളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇന്ന് റമദാൻ മാസപ്പിറ കാണാത്ത സാഹചര്യത്തിൽ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ വ്രതാരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ രാജ്യങ്ങളിലെ അധികൃതർ അറിയിച്ചു സൌദി യു എ ഇ കുവൈത്ത് ബഹറിൻ ഖത്തർ എന്നിവിടങ്ങളിലാണ് ബുധനാഴ്ച ഷബാൻ മുപ്പത് പൂർത്തീകരിച്ച് വ്യാഴാഴ്ച നോമ്പ് ആരംഭിക്കുന്നത് ഒമാനിൽ ബുധനാഴ്ച ഷബാൻ ൊമ്പതായതിനാൽ റമദാൻ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല മാസപ്പിറവി കണ്ടാൽ ഒമാനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒപ്പമായിരിക്കും പ്രതാരംഭം നാല് വർഷത്തിനിടെ പൂർണ്ണമായും കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇത്തവണ ഗൾഫിൽ റമദാൻ കടന്നുവരുന്നത് യു എ യിൽ വിവിധയിടങ്ങളിൽ വ്യാപക മഴ ഇന്ന് ഉച്ച മുതലാണ് മഴ പലയിടത്തും പെയ്തത് ഷാർജ ദുബായ് അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ ാണ് മഴ കിട്ടിയത് ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി ഷാർജയിലെ മുത്തീന മലീഹ ദുബായിലെ ദേറ തുടങ്ങിയവിടങ്ങളിൽ ശക്തമായ മഴ പെയ്തു വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഇടങ്ങളിലേക്ക് പോകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി കേരള എമർജൻസി ടീം യു എ ഇ ചാപ്റ്ററും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏലം ഇന്റർനാഷണൽ എൽ എൽ സിയുടെ ജീവനക്കാർക്ക് വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത് രാവിലെ പത്ത് മുതൽ രണ്ട് വരെയായിരുന്നു കെഇടി യു എ ഇ ചാപ്റ്റർ പ്രസിഡന്റ് ഷെറീഫ് അലി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെഇടി യു എ ഇ സെക്രട്ടറി അഭിലാഷ് കുന്നിൽ ട്രഷറർ ഷെഹീൻ ജി സി സി ട്രഷറർ സജീർ തുടങ്ങിയവർ സംസാരിച്ചു